തൊഴിലാളി ക്ഷാമവും പുതിയ വേതന വ്യവസ്ഥയും മൂലം നട്ടം തിരിയുന്ന ഹോട്ടൽ വ്യവസായത്തിന് ഇരട്ടി തിരിച്ചടിയാവുകയാണ് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം. ഒരുവിധം എല്ലാ ഭക്ഷ്യവിഭവങ്ങളിലും ഉപയോഗിക്കുന്ന പച്ചമുളക്, ഉള്ളി, ഇഞ്ചി തുടങ്ങിയ പച്ചക്കറികൾക്ക് ഉയർന്ന വില നൽകേണ്ടി വരുന്നതാണ് ഹോട്ടൽ വ്യവസായത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയത്. മത്സ്യമാംസാദികളുടെ വിലക്കയറ്റവും ഹോട്ടൽ ഉടമകളെ കുഴയ്ക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പല നിവേദനങ്ങളും നൽകി. എന്നാൽ ഈ നിവേദനങ്ങളിലെ നിർദ്ദേശങ്ങളെ സർക്കാർ മുഖവിലക്കെടുത്തില്ല എന്നും റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഹോട്ടലുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടി സമരരംഗത്തേക്ക് ഇറങ്ങാൻ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വേണ്ട, മത്സ്യമാംസാദികൾ എല്ലാം തന്നെ ഇന്ന് പൊള്ളുന്ന വിലയാണ്. തൊഴിൽ ക്ഷാമം ഒന്ന്, രണ്ട് ഇവിടത്തെ വേതന വ്യവസ്ഥകൾ, അതുകൂടാതെ കണ്ട് ഗവർമെൻറ് ടാക്സസ്, ഇതൊക്കെ വെച്ചിട്ട് ഇന്ന് ഒരു കാരണവശാലും ഹോട്ടൽ വ്യവസായം നടത്തിക്കൊണ്ട് പറ്റാത്ത സാഹചര്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഹോട്ടലുകൾ അടച്ചിടാൻ അസോസിയേഷൻ നിർബന്ധിതരാകും എന്നുള്ളതാണ്. ന്യായവില റെസ്റ്റോറൻറ്റുകൾ തുടങ്ങാൻ കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ തുക വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ റെസ്റ്റോറൻറ്റുകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഈ തുക ഉപയോഗിച്ച് സപ്ലൈകോ, ത്രിവേണി, മാവേലി സ്റ്റോറുകൾ എന്നീ പൊതുവിതരണ സംവിധാനങ്ങൾ വഴി സബ്സിഡി ഇനത്തിൽ ഹോട്ടലുകൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതാണ് ഹോട്ടൽ ഉടമകളുടെ പ്രധാന ആവശ്യം. നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷണ വിഭവങ്ങളുടെ വില ഉയർത്തുകയേ നിവൃത്തിയുള്ളൂ എന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. നിഖിൽ ജോയ്, കൊച്ചി, ഇന്ത്യാ വിഷൻ.